എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ രുചിയുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വെജ് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും ആണ്. എന്തെങ്കിലും സൽക്കാരങ്ങളിലേക്കോ അല്ലെങ്കിൽ രാവിലെയൊക്കെ എണ്ണീറ്റ് നമുക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു വെജ് ഫ്രൈഡ് റൈസ് ആണ്. അതുപോലെ തന്നെ ഈസിയാണ് കേട്ടോ ഈ ഒരു കറിയും, നല്ല ടേസ്റ്റും ആണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു വെജ് ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ ബസുമതി റൈസ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ഫ്രൈഡ് റൈസ് വെക്കുകയാണെങ്കിലും അരി എടുക്കുമ്പോൾ നല്ല അരി തന്നെ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രൈഡ് റൈസ് കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഇനി ഒരു അരി നമുക്കൊരു 4-5 തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു അരി നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുതിരാൻ വേണ്ടി ഇടാം. ഒരുപാട് സമയമൊന്നും നമ്മൾ കുതിർത്തി വെക്കരുത്. ഇനി ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ ഒരു വെള്ളം നന്നായിട്ട് തിളച്ചെടുക്കുകയാണ്. നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് അരി വേവിച്ചിട്ടെടുക്കുന്നത് വെള്ളം വറ്റിച്ചിട്ടല്ല, ഇതുപോലെ കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അരി വെന്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളയാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ അരി വേവിച്ചിട്ടെടുക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളത്തിൽ കുറച്ച് ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ ഒരു അരി വെന്ത് വരുന്ന സമയത്ത് ഒരു അരിയിൽ കറക്റ്റായ ഒരു ഉപ്പുണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി ഇതുപോലെ പിഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു അരി ഒട്ടും തന്നെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നത്. 1-2 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടില്ല, ഇതുപോലെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന ഈ ഒരു സമയത്താണ് നമ്മളൊരു 10 മിനിറ്റോളം കുതിരാൻ വെച്ചിരുന്ന അരി ആ ഒരു വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് അടച്ചൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ തുറന്ന് വെച്ച് കൊടുത്തിട്ട് തന്നെ അരി വേവിച്ചിട്ടെടുക്കാം. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ അരി വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ആ ഒരു അരി അങ്ങ് വെന്ത് പോവരുത്. അരി ഒരുപാട് അങ്ങ് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്താണെങ്കിലും എല്ലാം കൂടെ അങ്ങ് കൊഴിഞ്ഞു പോകും. അപ്പോൾ അരി നന്നായിട്ട് വേകണം, എന്നാൽ ഓവറായിട്ട് അങ്ങ് വെന്ത് പോരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് ആ ഒരു ഭാഗത്തിന് എനിക്കിപ്പോൾ ഇവിടെ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, ഒട്ടിയൊന്നും പിടിക്കാതെ. ഇനി നമ്മളൊരു അരിപ്പാത്രത്തിലേക്ക് ഊറ്റി ഒരു വെള്ളം കളഞ്ഞിട്ടെടുക്കുക, അല്ലെങ്കിൽ ഇതിലൊരു അരിപ്പത്തവി കൊണ്ട് കോരി ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇതുപോലെ നമ്മളൊരു അരിപ്പിലേക്ക് ഊറ്റി ഒരു വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിലൊരു പാത്രത്തിലേക്ക് നമ്മളൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു ചോറ് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇതിലൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്കൊരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓയിൽ ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 1¾ ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താണ് ഇത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി ആ ഒരു വെളുത്തുള്ളിയുടെ ഒരു പച്ച ചെവി അങ്ങ് മാറി അതിൻ്റെ കളർ ചെറിയതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ സ്പ്രിംഗ് ഒനിയനാണ്. സ്പ്രിംഗ് ഒനിയൻ്റെ ഒരു വൈറ്റും ഗ്രീനും ഇതുപോലെ ഒരു 1/4 കപ്പോളം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ സെലറി ഉണ്ടെങ്കിൽ അതൊരു 1-2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം വലിപ്പമുള്ള ക്യാരറ്റ് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലെ ചെറുതാക്കി 1 കപ്പ് അളവിൽ ബീൻസും ഇതുപോലെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ക്യാബേജാണ്. ക്യാബേജൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു മീഡിയം വലിപ്പമുള്ള റെഡ് ക്യാപ്സിക്കും ഈ ഒരു ഗ്രീൻ ക്യാപ്സിക്കും ഇതുപോലെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിൽ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം തന്നെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. ഇനിയൊരു വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് എപ്പോഴും വെജിറ്റബിൾസ് കുക്ക് ചെയ്യുമ്പോൾ അത് ഒരുപാടങ്ങ് വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്, വെജിറ്റബിൾസ് വേകണം. ആ ഒരു വെജിറ്റബിൾസിൻ്റെ ഒരു പച്ച ചെവിയൊക്കെ മാറി ചെറിയതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിനുമാണ് കേട്ടോ നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് കുഴഞ്ഞു പോകരുത്, ഒരുപാട് വെജിറ്റബിൾസ് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് സോയ സോസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്, സോയ സോസിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ആ ഒരു വെജിറ്റബിൾസിനൊക്കെ ഒരു പച്ച ചെവിയങ്ങ് മാറി ചെറിയതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിനാണ് ഞാൻ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ അളവിൽ ചില്ലി ഗാർലിക് സോസ് ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. ഇനി നിങ്ങളുടെ ഇതിൽ ചില്ലി ഗാർലിക് സോസ് ആയിട്ടില്ലെങ്കിൽ ചില്ലി സോസ് മാത്രമായിട്ട് ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ സോയാ സോസ് ആണ്. സോയാ സോസ് ഡാർക്ക് സോയാ സോസും ഉണ്ട്, ലൈറ്റ് സോയാ സോസും ഉണ്ട്. ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത് ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ എടുക്കുന്നത് ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂണൊക്കെ സോയാ സോസ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു സോയാ സോസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ നിളക്കിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗറോ ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി നമ്മളിതിൻ്റെ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാനാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചോറിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കുടഞ്ഞിട്ടെടുക്കുക. അല്ലെങ്കിൽ നമ്മളിതുപോലെ ഇളക്കിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ തടിയുടെയൊക്കെ തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ അടിയിൽ നിന്ന് ഇളക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ആ ഒരു ചോറ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു ചോറും വെജിറ്റബിൾസും എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ അടിയിൽ നിന്ന് നമ്മൾ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക. ഇതിൽ കിടന്ന ഒരു ചോറും നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരണം കേട്ടോ. ലാസ്റ്റ് ഇതുപോലെ കുറച്ച് സ്പ്രിംഗ് ഒനിയനൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് വെതറിട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വെജ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് ഗോബി മഞ്ചൂരിയൻ ആണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ കോളിഫ്ലവർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഇതിൻ്റെ ഒരു മുക്കാ ഭാഗത്തോളം ഈ ഒരു വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ഒരു 400 ഗ്രാം കോളിഫ്ലവർ ഉണ്ടായിട്ടും. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് കിടക്കുകയാണ്. ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കിടക്കുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റോളം ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞിട്ടെടുക്കുക. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്കൊരു പൊടിയിലേക്ക് ഞാൻ എരിവിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പപ്പാതി അളവിൽ വേണമെങ്കിൽ കുരുമുളക് പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കാനാണ്. ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത്യാവശ്യം കട്ടിക്ക് തന്നെ വേണം നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടല്ലെങ്കിൽ ഒരു ബാറ്റർ ഈ ഒരു കട്ടിക്ക് നമ്മളിവിടെ നിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കോളിഫ്ലവർ എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നോക്കുക. ഈ ഒരു സമയത്ത് കുറച്ച് ലൂസായിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ചും കൂടി നമുക്കിതിലേക്ക് കോൺഫ്ലോറും മൈദയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, ഈ ഒരു കോളിഫ്ലവറിൽ ആ ഒരു മാവ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിരിക്കണം. ആ ഒരു രീതിക്ക് വേണട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു മാവ് അതിൽ നന്നായിട്ട് കോട്ട് ചെയ്തിരുന്നാൽ മാത്രമേ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മളിന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ എരിവും ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്കിതൊരു 20 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്കാണ് എടുത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതിലൊരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും അത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു കോളിഫ്ലവറിൽ മാവ് നന്നായിട്ട് കോട്ടായിട്ടിരിക്കുന്ന ഒരു രീതിക്ക് തന്നെ വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മളിതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇതുണ്ടല്ലോ നന്നായിട്ട് ഇതുപോലെ ഈ ഒരു പരുവത്തിന് നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും പാനിൽ നിന്ന് എടുക്കാനാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മളിതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കോളിഫ്ലവർ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. ഈ ഒരു പാനിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂണോളം ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തതും ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതുമാണ്. അതെല്ലാം കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കുക.
ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ചച്ചുവയെന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു സവാള ഇതിൽ തിരി ചെറിയതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു 4-5 പച്ചമുളക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ആ ഒരു സവാളൊക്കെ നന്നായിട്ട് തന്നെ വാടി വരണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് സവാളൊക്കെ ഈ ഒരു പരുവായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സ്പ്രിംഗ് ഓണിയൻ്റെ ഒരു വൈറ്റും ഗ്രീനും ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. അതും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഗാർലിക് സോസും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചില്ലി ഗാർലിക് സോസ് ഇല്ലെങ്കിൽ ചില്ലി സോസ് മാത്രമായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും ഒരു 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗറാണ്. അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതുപോലെ ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന 1 കാൽ കപ്പ് അളവിൽ സവാളയും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു കോൺഫ്ലോറിലേക്ക് 1 കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ചൂടായിട്ട് വരുന്ന ഈ ഒരു ഗ്രേവിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക കേട്ടോ. കോൺഫ്ലോർ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയതായിട്ട് നിന്ന് കുറുകി വരാൻ തുടങ്ങും. ഇതുണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഇതുപോലെ കുറുകി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ പാകത്തിനുള്ള കുരുമുളക് പൊടി ഉപ്പും കൂടി ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ ഇതുപോലെ നിന്ന് ചൂടായി ഇതുപോലെ നിന്ന് തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാനാണ്. നല്ല ചൂടോട് കൂടിയിട്ടാണ് നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഗോബി മഞ്ചൂരിയാനും നമ്മുടെ ഒരു ഫ്രൈഡ് റൈസിനും കൂടെ സെർവ് ചെയ്യാനാണ്. അപ്പോൾ ഇതുണ്ടല്ലോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള വെജ് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കോംബോ ആയിട്ട് ഇതിന് മുമ്പ് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയാൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്കും ചെയ്തിട്ടെടുക്കാനാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലാ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.